ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് വർക്കിംഗ് കിച്ചനുകളാണ് അപ്പോൾ നമുക്ക് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കിംഗ് കിച്ചൻ മോഡൽസ് ആണ് ഇതിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചൺസ് അല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത് നോർമലായിട്ട് ഗ്രിൽസൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു കിച്ചണുകൾക്കെല്ലാം തന്നെ ഇവിടെ ഫസ്റ്റ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്ക് ഏരിയ വരുന്നത് അപ്പോൾ ഗ്രിൽ ഡോറോട് കൂടിയിട്ടാണ് ആ ഒരു ഏരിയ ഗ്രിൽസൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് കളർ തീമിലുള്ള ടൈലാണ് കേട്ടോ നിലത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മാർബിൾ ടച്ച് വരുന്നൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പ് അതിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നേരെ എതിർവശത്ത് വിറകെടുപ്പ് ആ വിറകെടുപ്പിന് നോർമൽ ചിമ്മിനി എല്ലാം കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും നോർമൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ ചെറിയൊരു കൗണ്ടർ ടോപ്പ് ചെറിയൊരു ഏരിയയിലാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും അതിൻ്റെ മുകളിലും താഴെയും ഒക്കെ ഇതുപോലെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും എല്ലാം ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സ്റ്റോറേജ് അത്യാവശ്യമായിരിക്കും കാരണം ഇവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് വരുന്നത് ഫസ്റ്റ് കിച്ചൺ എന്നുള്ളത് ഒരു ഷോക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ും നമ്മളെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലൊരു ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ആവശ്യമില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഫസ്റ്റ് കിച്ചനും സെക്കൻഡ് കിച്ചണും ഒക്കെ ഉണ്ടാക്കൽ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് വീട് വെക്കുമ്പോൾ ചെയ്യാറുള്ളത് പിന്നെ അതായത് ഈ ഒരു ഏരിയയിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു കൊട്ടത്തളം മോഡലായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചണിലിവർ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ടൈലൊക്കെ ഇട്ടിട്ട് ഒരു കൊട്ടത്തളം രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു തട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡും വരുന്നുണ്ട് ട്ടോ ഈ വാഷ് ഏരിയയുടെ ഭാഗത്തായിട്ട് പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കാനുള്ള അപ്പോൾ ഈ ഒരു സൗകര്യപ്രദമായ വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് പിന്നെ ഇതാണ് വർക്ക് ഏരിയയുടെ പുറം ഭാഗത്തോട്ട് ഇറങ്ങുമ്പോൾ വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയിലാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ അവിടെ ആ ഒരു ഒക്കെ കൊടുത്തിട്ട് ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഭാഗത്തൊരു കോമൺ ബാത്റൂമ് പുറത്തു നിന്നുള്ള ഒരു ബാത്റൂമ് കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലോട്ടായിട്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ഭാഗത്തെ വിശേഷങ്ങൾ വരുന്നത് ഇനി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നെക്സ്റ്റ് വർക്ക് ഏരിയ വരുന്നത് അപ്പം അതും കൂടെ നമുക്ക് നോക്കാം ഇവിടെയും നല്ല ഭംഗിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഇവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റവും വിറകെടുപ്പും അങ്ങനെ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരൊരു വർക്ക് ഏരിയയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ വർക്കിംഗ് കിച്ചനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടൊക്കെ കിച്ചൺ ടൂർ ഫുൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുന്നേ കാണാത്തവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആ ലിങ്ക് എടുത്തിട്ട് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് ഇവിടെ മൊത്തം ഗ്രിൽസാണ് കേട്ടോ വരുന്നത് മൂന്ന് ഭാഗം ഫുള്ളായിട്ട് ഗ്രിൽസ് വരുന്നുണ്ട് ഒരു മാത്രമാണ് വാൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചണിൽ നിന്നും ഇങ്ങോട്ട് കടക്കുന്ന ഒരു ഭാഗം മാത്രമാണ് വാൾ വരുന്നത് മുകൾ ഭാഗത്താണെങ്കിൽ ഓട് മേഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിഫറൻസും കൂടെ ഒരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ ഗ്രിൽസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ കണ്ടില്ല അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റ് കുറച്ചിട്ടുള്ള ഒരു ഇത് ഒരു കൗണ്ടർ ടോപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈയൊരു ഭാഗത്തോട്ടായിട്ടാണ് വിറകടുപ്പ് സിങ്ക് സ്റ്റവൊക്കെ കൊടുത്തിട്ടുള്ളത് ഈയൊരു സൈഡിൽ കണ്ടില്ലേ നല്ലൊരു ടേബിൾ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത് അതും നല്ലൊരു സൗകര്യമാണല്ലേ വർക്ക് ഏരിയയിൽ പൊതുവേ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാറില്ല ടേബിൾ അറേഞ്ച്മെൻറ്റ് ഇവിടെ അതും കൂടാ സ്പേസിൽ കൊടുത്തിട്ടുണ്ട് കാസ്റ്റ് ചെയ്യാണ്ടേ നല്ലൊരു വിറകടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഗ്രിൽസ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകം ചിമ്മിനിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയില് കണ്ടതുപോലെ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഗ്രിൽസ് ആണല്ലോ വരുന്നത് പിന്നെ പിന്നെന്താ ഇവിടെ നമുക്ക് ഇവിടെ പാചകം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഇങ്ങനെ സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിലാണ് സിങ്കും സ്റ്റവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡബിൾ ബൗൾ സിങ്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നല്ല സൗകര്യമായി തോന്നി തോന്നിയിട്ടോ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ആ ഒരു പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സൗകര്യമായി തോന്നിയെന്ന് പറഞ്ഞത് പൊതുവേ എല്ലാവരും ഫസ്റ്റ് കിച്ചണിൽ കൊണ്ടുപോയി വലിയ സിങ്കൊക്കെ കൊടുത്തിട്ട് ഈ ഒരു സെക്കൻഡ് കിച്ചണിലോട്ട് വരുമ്പോൾ വർക്കിംഗ് കിച്ചണിലോട്ട് വരുമ്പോൾ ചെറിയൊരു സിങ്കാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ വർക്കിംഗ് ഇവിടെയാണ് കൂടുതൽ കൂടുതലെന്നുണ്ടെങ്കിൽ വലിയ സിങ്ക് ഇവിടെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇത്ര ഈ ഒരു സൗകര്യപ്രദമായ വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ആവശ്യപ്പെടാറുണ്ട് വർക്ക് ഏരിയയുടെ കിച്ചൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമോ എന്നുള്ളത് ഇവിടെയും ഗ്യാസ് സിലിണ്ടറൊക്കെ ഇങ്ങനെ ആ ഒരു വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങോട്ടേക്ക് കോമൺ ബാത്റൂമ് അങ്ങനെ വിറകൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ഈ കാണുന്നത് വേറൊരു വീടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യപ്രദമായിട്ടും വളരെ ഭംഗിയായിട്ടും കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഈ ഒരു വീടിൻ്റെത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ റീസെൻറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു കിച്ചനായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി ഫുൾ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു കോൺടാക്ട് നമ്പേഴ്സ് കാണുന്നുണ്ടാകും അത് ഈ ഒരു കിച്ചനും വർക്ക് ഏരിയയും ചെയ്തവരുടെ നമ്പറാണ് കേട്ടോ കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം മുന്നത്തെ രണ്ട് വർക്ക് ഏരിയ ചെയ്തതും ഇവരല്ല അത് വേറെ ടീം ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയയും ചെയ്ത ആളുകളുടെ നമ്പറാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ മാത്രം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മുന്നത്തെ രണ്ട് വർക്ക് ഏരിയയുടെ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന വർക്ക് ഏരിയ കിച്ചനൊക്കെ സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിലോ ആ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൻ വരുന്നത് ഈ ഒരു പോഷൻ കണ്ടില്ലേ അവിടെ ഒരു ഇരിപ്പിടം ഗ്രിൽ ഡോർ ഗ്രില്ലിന്റെ ഡോറല്ല ഗ്രില്ല് കൊടുത്തിട്ട് അങ്ങനെ ഒരു കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് സിങ്ക് ആ ഭാഗത്തും ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഭാഗത്തോട്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റൗവും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ അതിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഒരു കൗണ്ടർ കാണാൻ കഴിയും ഇത് ഇവിടുന്ന് നമുക്ക് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് ഫസ്റ്റ് കിച്ചണിലോട്ട് ഡയറക്റ്റ് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഒരു ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ആണ് കേട്ടോ ഒരു ഡിവിഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും നല്ല സൗകര്യമായിട്ട് തോന്നി പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് ഗ്യാസ് സ്റ്റവ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിറകെടുപ്പ് കേട്ടോ വിറകടുപ്പിന് ഇതുപോലെ നോർമൽ ചിമ്മിനൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ട ഗ്രിൽസൊക്കെ ആ ഒരു ബ്ലാക്ക് കളർ തീമിലായിരുന്നു കേട്ടോ ഇവിടെ ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഗ്രിൽസ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതാ കാസ്റ്റ് കാസ്റ്റേജുകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലോസ് ആയിട്ട് എടുത്തതാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഈ ഒരു കാസ്റ്റ് അയ്യൽ തന്നെയാണ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഉപയോഗിച്ചവരൊക്കെ ഒരു കാസ്റ്റ് അയ്യണില് ചെയ്യുന്ന അടുപ്പ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രിൽസിൻ്റെ കാര്യമല്ലേ ഇവിടെ നമ്മൾ പൊതുവേ കാണാറുള്ളത് എപ്പോഴും ഗ്രിൽസിന് ബ്ലാക്ക് കളറല്ലേ ഇവിടെ അതാ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് പൊതുവേ ഈ ഒരു വീട്ടിലൊരു വൈറ്റ് കളർ തീമിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെയും വൈറ്റ് കൊടുത്തിട്ടുള്ളത് ഗ്രിൽസിൻ്റെ ഭാഗം കണ്ടില്ലേ ഇവിടെയാണ് സിങ്കിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് കേട്ടോ അവിടെ ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് കഴുകാനൊക്കെ പറ്റുന്ന രീതിയിൽ വെള്ളം പുറത്തോട്ടാവാത്ത രീതിയിൽ പിന്നെ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്പേസും ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കണ്ടില്ലേ പിന്നെ ഈ അത്യാവശ്യം സ്പേസോട് കൂടി ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനും കഴുകാനുള്ള പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ പറ്റാവുന്ന ഒരു ഇതായിട്ട് തന്നെയാണ് ആ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതായത് ഇത് നമുക്കൊരു അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഒരു ഇരിപ്പിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവിടെയും ആ ഒരു ഫുള്ളായിട്ട് ഗ്രില്ല് വരുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണുള്ളത് പിന്നെ ഈ ഡോറ് കാണുന്നില്ലേ ഇത് ഇവിടുത്തെ ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് സ്റ്റോർ റൂം കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും അരി പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും അത്യാവശ്യം ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള സ്റ്റോർ റൂം ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതും സ്റ്റോർ റൂം കൊടുക്കുകയാണെങ്കിൽ വർക്ക് ഏരിയയിൽ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോർ റൂമും നല്ലത് ഇവിടെ പിന്നെ ഈ കാണുന്നത് മുകളിലത്തെ ആ ഒരു പോർഷനാണ് കേട്ടോ മുകളിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോയെന്നറിയില്ല മുകളിൽ ആ ഒരു സീലിങ്ങിൻ്റെ ഭാഗം വരെ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റം വരെ ചുമര് ഫുള്ളായിട്ട് ടൈൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ സീലിങ്ങിലിങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മൾ ടൈലൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാറാണല്ലേ കുറച്ച് ഭാഗം ടൈൽ കൊടുത്തിട്ട് പിന്നെ നല്ല ഹൈറ്റിലോട്ടൊന്നും ടൈല് കൊടുക്കാറില്ല ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഫുള്ള് ആ ഒരു സീലിങ്ങിന്റെ ആ ഒരു ഭാഗം എത്തുന്നത് വരെ ഫുള്ളായിട്ട് ചുമര് ടൈല് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാനപ്പോൾ കാണിച്ചത് കേട്ടോ ഇത് ഇവിടുത്തെ സ്റ്റോറേജാണ് കൗണ്ടർ ടോപ്പിന്റെ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട്ലറി യൂണിറ്റ് അതുപോലെ ഇവിടെ പാചകം ചെയ്യുമ്പോൾ വെക്കാനുള്ള സംഭവങ്ങൾ എല്ലാം നമുക്ക് ഇതില് വെക്കാൻ പറ്റൂട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിൽ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നത് ഗ്യാസ് സ്റ്റവ് വരുന്നതിൻ്റെ നേരെ താഴെയാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഒരു വർക്കിംഗ് കിച്ചൻ ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടും നല്ല ഭംഗിയായിട്ടുമാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ പോലും നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ചിലവാക്കിയിട്ട് ഹൈ ലെവലിൽ ചെയ്യുന്ന ആ ഒരു ക്യാഷ് ഒന്നും ഇതിനാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കിച്ചനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്